മിഠായി തെരുവിലേക്കാണ് പ്രേക്ഷകർക്ക് സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കോഴിക്കോട് കൊടിയേറും. ഞാൻ കുറച്ച് പിന്നോട്ട് ആലോചിക്കുകയാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിക്കരികിൽ എത്തുമ്പോൾ അവിടെ ഒരാൾ ഓടി നടക്കുന്നുണ്ടാവും. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന TM ജേക്കബ് രാപ്പകൽ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഒഴുകിക്കൊണ്ടൊരു മന്ത്രി. ഇത് വളരെ ജനകീയമാക്കാൻ എന്തിച്ചു. അദ്ദേഹമാണ് ശരിക്കും ഈ മേള ഇത്രയും വലിയൊരു കലോത്സവമാക്കി മാറ്റിയത്. ഈ അവസരത്തിൽ TM ജേക്കബിനെ നമ്മൾ ഓർമ്മിക്കുന്നു. പ്രധാന വേദിയായ വെസ്കിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഒന്നാം സ്ഥാനം നേടുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് കോഴിക്കോട് എത്തിക്കും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് VS രഞ്ജിത്ത് തത്സമയം മോർണിംഗ് ഷോയിൽ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്, പുതുവത്സര ആഘോഷത്തിന് ക്ഷീണമൊന്നും മുഖത്തില്ല, അതുകൊണ്ട് തന്നെ ആഘോഷിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ, കലോത്സവത്തിൻ്റെ വാർത്തകൾ ഇതൊക്കെയാണ്? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് നേരത്തെ എസ്കെൻ സൂചിപ്പിച്ച ആ വെസ്റ്റീൽ വിക്രം മൈതാനിയുടെ, അതായത് കലോത്സവത്തിന്റെ പ്രധാന വേദിക്കരികിൽ തന്നെയാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അവസാനഘട്ടത്തിലെ ചില മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതാണ് അതിന്റെ പ്രധാന കവാടം. ഇവിടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇതിന്റെ കൊടിമരം തീർത്തു വെച്ചിട്ടുണ്ട്. ഈ കൊടിമരത്തിലാണ് നാളെ രാവിലെ 8 മണിക്ക് വിദ്യാഭ്യാസ ഡയറക്ടർ ഇതിനകത്ത് കൊടി ഉയർത്തും. അതിനുശേഷം ഇതേ വേദിയിൽ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് പക്ഷേ കലോത്സവത്തിന്റെ തുടക്കം വേണമെങ്കിൽ ഇന്നാണെന്ന് പറയാം. കാരണം കുട്ടികളൊക്കെ ഇന്ന് എത്തും. ഇന്ന് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നുണ്ട്. ആദ്യത്തെ സംഘം ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അവരെ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമായിട്ടും പറയേണ്ടത് പാലക്കാട് ജില്ലയാണ് കഴിഞ്ഞ തവണത്തെ ജേതാക്കൾ. ആ പാലക്കാട് ജില്ലയുടെ കൈവശമുള്ള കലാകിരീടം ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തും. കോഴിക്കോടിന്റെ DD ആണ് അത് രാമനാട്ടുകരയിൽ ഏറ്റുവാങ്ങുക. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ഘോഷയാത്ര ആ കലാകിരീടവുമായി നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ വിക്രം മൈതാനിയിലേക്ക് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നുണ്ട്. അദ്ദേഹം ഈ കലോത്സവ വേദിയിലെ ഒരുക്കങ്ങൾ ഇന്ന് നേരിട്ട് വിലയിരുത്തും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും 14,000-ൽ മത്സരാർത്ഥികൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് അപ്പീൽ ഇല്ലാതെയാണ്. ഇനി അപ്പീൽ പരിഗണിക്കുമ്പോൾ എത്ര വിദ്യാർത്ഥികൾ കൂടി, എത്ര മത്സരാർത്ഥികൾ കൂടി ഉണ്ട് എന്ന് അറിയാനുണ്ട്. 7-ാം തീയതി വൈകിട്ട് പ്രതിപക്ഷ നേതാവാണ് ഇതിന്റെ സമാപന സമ്മേളനം കുറിക്കുക. ഏതായാലും ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാട് ജില്ല ആണ് കഴിഞ്ഞ തവണത്തെ ജേതാക്കൾ. പക്ഷേ കോഴിക്കോട്ട് കലാകിരീടം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ആ കലാകിരീടം ഇത്തവണ തിരിച്ചുപിടിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ല കഠിന പരിശ്രമത്തിലാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ല നിലനിർത്താനും എറണാകുളം ഒക്കെ അതോടൊപ്പം ചേരാനും ഒക്കെ വലിയ പരിശ്രമം ഉണ്ടാവുന്ന വലിയ മത്സരം നടക്കുന്ന ഒരു കലോത്സവമായിരിക്കും ഇത് എന്നുകൂടി അറിയിക്കുന്നു. നമ്മുടെ 24 സംഘവും വലിയ തോതിലുള്ള ആവേശ കാഴ്ചകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് മാധ്യമങ്ങൾക്കുള്ള പവലിയനാണ്. മാധ്യമങ്ങൾക്കുള്ള പവലിയൻ കൂടാതെ ഒരു പ്രത്യേക വേദി തന്നെ 24 സംഘം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച വിരുന്ന് അതേപടി അല്ലെങ്കിൽ അതിനേക്കാൾ കാഴ്ച മികവോടുകൂടി ജനങ്ങളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ 24 നടത്തിയിട്ടുണ്ട്. എസ്കെൻ, ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്ത് ആണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ക്യാപ്റ്റൻ വിക്രം മൈതാനത്താണ് ഇന്ന് ഉദ്ഘാടനം നടക്കുക. ഈ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിവിപുലമായ ഒരുക്കങ്ങളാണ് 24 നടത്തിയിട്ടുള്ളത്. ഈ ഏറ്റവും വലിയ കലോത്സവം ജനങ്ങളിലെത്തിക്കാൻ ടെലി ട്രാൻസ്പോർട്ടിംഗ് സമ്പ്രദായം ഉൾപ്പെടെ പല സാങ്കേതിക സാധ്യതകളും പരീക്ഷിച്ച് നമ്മുടെ ഈ ഫ്ലോറിൽ നമ്മളിത് പുനർജനിപ്പിക്കും. മാത്രമല്ല ഈ കലോത്സവം അതിൻ്റെ അർഹിക്കുന്ന ആവേശത്തിലും ശക്തിയിലും പ്രേക്ഷകരിലേക്ക് നമ്മൾ പകർന്നു നൽകും. നിങ്ങൾ കാത്തിരുന്നുള്ളൂ, 24 അതൊരു സംഭവമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല.